നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ റെക്കോർഡ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 13,000 കടന്നിരിക്കുകയാണ് ഇന്നത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. വിശദമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രണ്ടാം ദിവസവും 10,000 കടന്ന് കോവിഡ്. 13,000 കടന്നത് ആദ്യമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി 17% കടന്നു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. കേന്ദ്രത്തോട് കൂടുതൽ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ സ്ഥിതി ഗുരുതരം. 24 മണിക്കൂറിനിടെ 24,000 പുതിയ രോഗികൾ. ഓക്സിജൻ ICU സൗകര്യങ്ങൾ കുത്തനെ കുറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി 23.36%. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. തൃശൂർ പൂരം കൊടിയേറി. ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡം പാലിച്ച്. പാപ്പാന്മാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. അനുമതി പുനഃപരിശോധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി. വി മുരളീധരനെ അതിരൂക്ഷമായി വിമർശിച്ച CPM. അബദ്ധ സഞ്ചാരത്തിന് മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് എ വിജയരാഘവൻ. സ്വർണ്ണക്കടത്തിലെ തെളിവുകൾ മുരളീധരന്റെ മാന്യതയ്ക്ക് തെളിവെന്ന് പരിഹാസം. മുഖ്യമന്ത്രിയുടെ കഴിവുകേട് മറയ്ക്കാനാണ് മുരളീധരനെ ആക്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ. ജി സുധാകരനെതിരായ പരാതി പിൻവലിച്ചെന്ന് പോലീസ്. ഇല്ലെന്ന് മുൻ സ്റ്റാഫിന്റെ ഭാര്യ. പരാതിക്ക് പിന്നിൽ ക്രിമിനൽ സംഘമെന്ന് ആവർത്തിച്ച സുധാകരൻ. ഒരാളല്ല, ഇതൊരു ഗ്യാങ്ങാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗ്യാങ്ങാണ്. ഇത് ജില്ലയുടെ പല ഭാഗത്തുള്ള ഗ്യാങ്ങാണ്. പിന്തുണച്ച ജില്ലാ സെക്രട്ടറി ആർ നാസർ. കളമശ്ശേരിയിലെ വൈഗയുടെ മരണത്തിൽ വഴിത്തിരിവ്. പിതാവിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സനുമോഹൻ 2 ദിവസത്തിനുള്ളിൽ പിടിയിലാകുമെന്ന് പോലീസ്. അഭിമന്യുവിന്റെ കൊലയ്ക്ക് കാരണം മുൻ വൈരാഗ്യം. സഹോദരൻ അനന്തുവുമായി പ്രശ്നമുണ്ടായിരുന്നുവെന്ന് പ്രതി സജയ്ജിത്ത്. സംഘമെത്തിയത് അനന്തുവിനെ ആക്രമിക്കാനെന്നും മൊഴി. സംസ്ഥാനത്ത് ഇന്ന് 13,835 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81,211 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,904. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.04%. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു, മറ്റ് പ്രതിനിധികളും ചേരും. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, സംസ്ഥാനത്ത് ഒരു ദിവസം സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിന്നുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 17 എന്ന സംഖ്യയിലേക്ക് ഉയർന്നിരിക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാനത്തെ ഇന്നത്തെ സാഹചര്യം? ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്നത്തേത്. 13,835 പേർക്ക് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിനു മുൻപ്, അതായത് ഒക്ടോബർ 10 ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന കണക്ക് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 11,755 പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. കൃത്യം 6 മാസവും 7 ദിവസവും കഴിയുമ്പോൾ വീണ്ടും കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം അത് ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുന്നു. 13,835 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടാതെ ഏറ്റവും ഉയർന്ന ആദ്യമായി ഒരു ജില്ലയിലെ കണക്ക് അത് 2,000 മുകളിലെത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എറണാകുളത്ത് 2,187 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടാതെ 5 ജില്ലകളിൽ നിന്ന് 1,000 കടന്നിരിക്കുന്നു. കോഴിക്കോട് 1,504, മലപ്പുറത്ത് 1,430, കോട്ടയത്ത് 1,154, തൃശ്ശൂരിൽ 1,149, കണ്ണൂരിൽ 1,132 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് 909, ആലപ്പുഴയിൽ 908, പാലക്കാട് 864, പത്തനംതിട്ടയിൽ 664, ഇടുക്കിയിൽ 645 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട് 484, കൊല്ലത്ത് 472, കാസർഗോഡ് 333 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ഏറ്റവും അധികം പരിശോധനകൾ കൂട്ടപരിശോധനയുടെ ഭാഗമായി നടന്നത്. വെള്ളിയാഴ്ച മാത്രം 135,159 സാമ്പിൾ എടുത്തു. 1.25 ലക്ഷം, അതായത് 125,000 സാമ്പിൾ എടുക്കാൻ ടാർഗറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് 135,000 ആയി ഉയർന്നുവെങ്കിൽ പോലും ആ സാമ്പിളുകൾ പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല.
ആകെ 81,211 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഈ 13,835 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്ന പ്രത്യേകതയുമുണ്ട്. അതായത് ഇനിയും 50,000-55,000 സാമ്പിൾ പരിശോധിക്കാൻ കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം എടുത്തത് മാത്രം. കൂടുതൽ ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് സാമ്പിൾ എടുത്തതുകൊണ്ടാണ് അവയുടെ റിസൾട്ടുകൾ വീണ്ടും വൈകുന്നത്. അതുകൂടി വരുമ്പോൾ ഒരു പക്ഷേ കോവിഡ് കണക്കുകൾ, ഒരു ദിവസത്തെ കോവിഡ് കണക്കുകൾ തന്നെ ഇതിലും വലുതായി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും അതും ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുന്നു. 17.04, അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ അതിൽ 17 പേരും സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലൂടെ വ്യക്തമാകുന്നത്. 17 പേർ, അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ 17 പേർ പോസിറ്റീവ് ആകുന്നു. ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ന് കണക്കുകൾ ഉയരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, കാരണം കൂടുതൽ പരിശോധനകൾ നടന്നതുകൊണ്ട് തന്നെ. പക്ഷേ അതിന്റെ കൂടുതൽ കണക്കുകൾ നാളെ മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ 80,000 പരിശോധന നടന്നതിലെ കണക്കുകളാണ്, 13,000 കടന്നിരിക്കുന്നു സംസ്ഥാനത്തെ ആകെ കോവിഡ് കണക്കുകൾ ഇന്നത്തേത്. ഉമേഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ എറണാകുളത്ത് നിന്നും സിജോ വി ജോൺ കൂടി ചേരുകയാണ്. സിജോ, ഒരു ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കണക്കാണ് ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ളത്. 2,000 കടന്നിരിക്കുകയാണ് അവിടെ ഇന്ന് സ്ഥിരീകരിച്ച കോവിഡ് കണക്കുകളുടെ എണ്ണം. എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യങ്ങളെ ജില്ലാ ഭരണകൂടം കാണുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ രോഗികളെന്നാണ് അറിയാൻ കഴിയുന്നത്? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാകുന്ന അവസ്ഥയാണ് എറണാകുളം ജില്ലയിൽ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1,300 കേസുകളായിരുന്നുവെങ്കിൽ ഇന്ന് 2,000 കവിഞ്ഞിരിക്കുകയാണ്. 2,187 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2,112 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നിരിക്കുന്നത് എന്നുള്ളതും വലിയ പ്രശ്നം തന്നെയായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗമുണ്ട്. എങ്കിലും കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് ആകുന്ന ആളുകളുടെ എണ്ണം അത്ര ഉണ്ടാകുന്നില്ല. വെറും 327 ആളുകൾക്ക് മാത്രമാണ് ഇന്ന് കോവിഡ് നെഗറ്റീവ് ആയിരിക്കുന്നത്. അതായത് വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇനിയും കേസുകളുടെ എണ്ണം കൂടും എന്നുള്ള ഒരു കണക്ക് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിയ പരിശോധന വളരെയധികം വിജയകരമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 31,000 ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ പരിശോധനയാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ 36,390 പേർക്കാണ് 2 ദിവസങ്ങളിലായി പരിശോധന നടത്തിയത്. ഇന്ന് മാത്രം 20,180 ആളുകളുണ്ട്. അതായത് കൂട്ടത്തോടെ ഇത്രയധികം ടെസ്റ്റുകൾ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കോവിഡ് പോസിറ്റീവ് ആയ ആളുകളുടെ എണ്ണം കൂടും. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു വിവിധ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തൃക്കാക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്. തൃക്കാക്കരയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ദിവസവും 50 കേസുകൾക്ക് മുകളിൽ വരുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേസുകൾ വീണ്ടും കൂടുകയാണെങ്കിൽ തൃക്കാക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ചെയ്തിരിക്കുന്നത്. എന്തായാലും കേസുകളുടെ എണ്ണം ഇത്തരത്തിൽ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, അതോടൊപ്പം തന്നെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഈ 2 സെന്റേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുമെന്നുള്ള സൂചന തന്നെയാണ് ലഭ്യമാകുകയും ചെയ്യുന്നത്. എന്തായാലും സിജോ വി ജോൺ ആണ് എറണാകുളത്ത് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടുത്തും വിധം അവിടെ കണക്കുകൾ ഉയരുകയാണ്. 2,000 മുകളിലാണ് ഇന്നത്തെ കണക്ക്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഇന്നലെ 1,500 കടന്നിരുന്നു, ഇന്നും 1,500 മുകളിലാണ് കോവിഡ് കേസുകൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിലും കൂടുതൽ എറണാകുളത്ത് 2,000 കടന്നിരിക്കുന്നു എന്ന സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയെ കാണുന്നത്? ജില്ലാ ഭരണകൂടം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണോ ജില്ല പോകുന്നത്? രേണുക, കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടാകുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 1,500 കടന്നിരുന്നു, ഇന്ന് 1,504. പക്ഷേ ഇന്നലെ 21.20 ഉണ്ടായിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇന്നത് 20.41 ഒരൽപ്പം കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആശ്വസിക്കാവുന്ന കാര്യം. പക്ഷേ ആശ്വസിക്കാവുന്ന ഘട്ടമല്ല, കാരണം 1,500 മുകളിലേക്ക് കോവിഡ് രോഗികൾ പോയിരിക്കുന്നു. ഇന്ന് 7,518 പേരെ പരിശോധനയ്ക്ക് വിധേയനാക്കി. ഈ 7,518 പേരിൽ നിന്നാണ് 1,504 പേർ പോസിറ്റീവായിരിക്കുന്ന സാഹചര്യം. ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് കോവിഡ് പരിശോധന മഹായജ്ഞം ഉണ്ടായിരുന്നു. ഇന്നലെയും 19,000 പേർക്ക് പരിശോധിച്ചു, ഇന്ന് 21,000
ഓളം പേരെ പരിശോധിച്ചു. ഈ വലിയ പരിശോധനാ നിരക്ക്, അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ 40,000 പേരെ വലിയ തോതിലുള്ള പരിശോധനയാണ് മഹായജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടന്നത്. ഇതിന്റെ ഭാഗം കൂടിയാണ് ഈ തരത്തിൽ ഉയർന്ന നിരക്കിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. മെഡിക്കൽ കോളേജുകൾ, ഒപ്പം തന്നെ താലൂക്ക് ആശുപത്രികൾ, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ജനക്കൂട്ടം കൂടുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ തരത്തിലുള്ള പരിശോധന, കോവിഡ് ടെസ്റ്റ് പരിശോധന നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഉയർന്ന നിരക്ക് വന്നതോടുകൂടി തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് പ്രാബല്യത്തിൽ വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പൊതുയിടങ്ങളിൽ, പൊതു ചടങ്ങുകളിലുള്ള ആളുകളുടെ പരിധി 50 ആക്കി കുറച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പറയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ, കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കർശനമായ വിലക്കാണ് പരിശോധന. കൃത്യമായ മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫൈൻ ചുമത്തുന്ന തരത്തിലേക്ക് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു, കൃത്യമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ FLTCകൾ കൂടുതലായി തുറക്കുന്ന ഒരു നയത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നിരവധി FLTCകൾ തുറന്നു കഴിഞ്ഞു. ഈ തരത്തിൽ അധികമായി വരുന്ന രോഗികളെ അക്കോമഡേഷൻ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നു. നാളെ കോഴിക്കോട് ബീച്ച് ആശുപത്രി ഈ കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യും. അതായത് കൂടുതൽ രോഗികൾ ആശുപത്രികളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയെ പ്രഖ്യാപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഈ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കും. ആ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കണക്കുകൾ വരുന്നതിനനുസരിച്ചുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. എന്തായാലും സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്.